നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തുടർ ചികിത്സയ്ക്കായി ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ന്യൂമോണിയ ബാധയെ തുടർന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം തുടർന്ന് പ്രത്യേക വിമാനത്തിലാണ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് ബംഗളൂരുവിലെ എച്ച്സിജി ആശുപത്രിയിലാണ് തുടർ ചികിത്സ ലഭിച്ചിരിക്കുന്നതെന്നും ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാനായി കുഞ്ഞിരാമനും സി രാധാകൃഷ്ണനും എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാരം കാനായിക്ക് ശില്പകലയിലെ സമഗ്ര സംഭാവനയ്ക്കും രാധാകൃഷ്ണന് കാലം കാത്തുവെക്കുന്നത് എന്ന നോവലിനുമാണ് പുരസ്കാരമെന്ന് സംഘാടകർ അറിയിച്ചു 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ശിവപ്രസാദ് ഷേണായി അനീഷ് മട്ടന്നൂർ എന്നിവർക്കും മല്ലം ദുർഗാ പരമേശ്വരി ഇരുട്ടി മൂലോകത്തും കുന്ന കൈരാതി കിരാത വള്ളുവൻ കടവ മുത്തപ്പൻ എന്നീ ക്ഷേത്രങ്ങൾക്കും വിവിധ പുരസ്കാരങ്ങൾ നൽകും വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയായ അനിൽകുമാറിനെ മുൻപരിചയമില്ലെന്ന ഇടനിലക്കാരൻ ജനന സർട്ടിഫിക്കറ്റിനായി സാമ്പത്തിക ഇടപാട് നടന്നതായി അറിയില്ല ഇൻഷുറൻസിൽ ചേർക്കാനാണ് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നത് ആദ്യം യഥാർത്ഥ സർട്ടിഫിക്കറ്റിലെ മേൽവിലാസവും പേരും മാറ്റാൻ ശ്രമിച്ചു അത് നടക്കാതെ വന്നപ്പോഴാണ് പുതിയതിന് ശ്രമിച്ചത് കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിരുന്നു യഥാർത്ഥ മാതാപിതാക്കളുടെ തീരുമാനം കുഞ്ഞിന്റെ അവസ്ഥ ഓർത്താണ് സുരക്ഷിത കൈകളിലെത്തിക്കാൻ ശ്രമിച്ചത് പിന്നിൽ പണമിടപാടോ മാഫിയോ ഇല്ലെന്നും ഇടനിലക്കാരൻ പറഞ്ഞു ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്കൂൾ ജീവനക്കാരിയുടെ മാല പിടിച്ചുപറിച്ച മോഷ്ടാവ് കടന്നുകളഞ്ഞു മുക്കുപണ്ടമായിരുന്നതിനാൽ നഷ്ടമുണ്ടായില്ല ചെട്ടികുളം ബസാറിലെ കറുവാടത്ത നടുറോഡിലാണ് സംഭവം സ്വകാര്യ പബ്ലിക് സ്കൂളിലെ ക്ലാർക്കായ ചെറുകാട്ടിൽ പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പുതിയാപ്പ സ്വദേശിനി വിദ്യാചന്ദ്രയുടെ മാലയാണ് നഷ്ടമായത് കൂട്ടാവധിയെടുത്ത വിനോദയാത്ര പോയി വിവാദത്തിൽപ്പെട്ട കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്ത് കെ യു ജനീഷ് കുമാർ എംഎൽഎ നടത്തിയത് നാടകമെന്ന് പറഞ്ഞ 136 അംഗങ്ങളുള്ള ഗ്രൂപ്പിലിട്ട പോസ്റ്റാണ് പുറത്തായത് കാലിന് സ്വാധീനമില്ലാത്തയാളെ കാശ് കൊടുത്തു കൊണ്ടുവന്നെന്നും ആരോപണമുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസീൽദാറാണ് എംഎൽഎ അധിക്ഷേപിച്ച പോസ്റ്റ് ഇട്ടത് കടയുടെ ചില്ലുവാതിലിൽ തലയിടിച്ച് വീണ മുൻ നാവിക ഉദ്യോഗസ്ഥൻ മരിച്ചു മണത്തല സ്വദേശി ടി വി ഉസ്മാൻ ഹാജിയാണ് മരിച്ചത് ഡ്രൈഫ്രൂട്ട് കടയിൽ സാധനം വാങ്ങാൻ എത്തിയതായിരുന്നു 84-കാരനായ ഉസ്മാൻ തൃശൂർ ചാവക്കാട് മണത്തലയിലാണ് സംഭവം കടയിലേക്കുള്ള പടികൾ അതിവേഗം നടന്നു കയറുന്നതിനിടെ ചില്ലുവാതിലിൽ തട്ടി പിന്നിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ തലയുടെ പിൻഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം നാട്ടുകാരും കടയിലെ ജീവനക്കാരും ചേർന്ന ഉസ്മാനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പമായിരുന്നില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ യാത്രയുടെ 3-ാം ദിവസം കേരളത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കാൽമുട്ടുവേദന അനുഭവപ്പെട്ടിരുന്നു വേദന അസഹനീയമായതോടെ തന്നെ ഒഴിവാക്കി യാത്ര തുടരാൻ അദ്ദേഹം നിർദ്ദേശിച്ചു രാഹുൽ പിന്മാറിയേക്കുമെന്ന സഹോദരി പ്രിയങ്ക ഗാന്ധി വദ്ര പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നതായും കെ സി വേണുഗോപാൽ വെളിപ്പെടുത്തി എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ വേണുഗോപാൽ വയനാട് എംപിയുടെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിച്ചത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ കഴുത്തർത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി പശ്ചിമ ബംഗാൾ സൗത്ത് 24 വർഗാനാസ് ജില്ലയിലെ കാലിം ടൗണിലാണ് സംഭവം 48-കാരിയായ സുചിത്ര മണ്ഡലാണ് കൊല്ലപ്പെട്ടത് കൃഷിയിടത്തിലേക്ക് പോയ സുചിത്രയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന കുടുംബങ്ങളും പ്രദേശവാസികളും പറഞ്ഞു അജ്ഞാതർ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിനേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം സാമന്ത നായികയായി എത്തുന്ന ശാകുന്തളം എന്ന ചിത്രത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഏപ്രിൽ 14 വിഷു റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും നേരത്തെ ഫെബ്രുവരി 17 ശാകുന്തളത്തിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുന്നു ചിരവൈരികളായ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ കേപ് ടൗണിലെ ന്യൂസിലൻഡിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം ആരംഭിക്കുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ ബി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്